കേന്ദ്രത്തിൽ സഹകരണ വകുപ്പ് രൂപീകരിക്കുന്നു. സഹകരണ വകുപ്പ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കീഴിലായിരിക്കും പ്രവർത്തിക്കുക. അമിത്ഷാ പ്രധാനമായും ലക്ഷ്യമിടുന്നത് കേരളത്തെ തന്നെയാണ്. അമിത്ഷായുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഗുജറാത്ത് മന്ത്രിയായിരുന്നപ്പോൾ സഹകരണ വകുപ്പ് ലഭിച്ചിട്ടുണ്ട്. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അദ്ദേഹത്തിന് അറിയാം. കേരളത്തിൽ എത്രത്തോളമാണ് CPM അടിത്തറ എന്ന് അദ്ദേഹത്തിന് അറിയാം. കാരണം CPM അടിത്തറ എന്ന് പറയുന്നത് ഏതാണ്ട് 90% സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ലക്ഷക്കണക്കിന് പേരാണ് സഹകരണ മേഖലയിൽ ജോലി ചെയ്യുന്നത്. ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഈ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് ആശ്രിതരായി ജീവിക്കുന്നു. ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് പേർ സഹകരണ മേഖലയുടെ ഉപഭോക്താക്കളായിട്ട് കേരളത്തിലുണ്ട്. ഇവരെല്ലാവരും കൂടി ചേരുന്ന വലിയ ഒരു വോട്ട് ബാങ്കാണ് CPMനുള്ളത് എന്ന് കൃത്യമായി തന്നെ അമിത്ഷായ്ക്ക് അറിയാം. അതുകൊണ്ട് കേരളത്തിൽ CPMനെ തകർക്കുക എന്നുള്ളത് രാഷ്ട്രീയമായി സഹകരണ മേഖലയെ തകർക്കുക എന്നുകൂടിയാണ്. സഹകരണ മേഖലയെ തകർത്താൽ CPMനെ ഒരു പരിധിവരെ തളർത്താൻ കഴിയുമെന്നാണ് അമിത്ഷാ വിചാരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു വകുപ്പ് തന്നെ രൂപപ്പെടുത്തിക്കൊണ്ട് താൻ അതിൻ്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. ഏത് തരത്തിലാകും കേന്ദ്രത്തിന് കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാനാവുക, അതിന് കഴിയുമോ എന്നുള്ള ചോദ്യങ്ങളാണ് ശേഷിക്കുന്നത്. BJP പല തന്ത്രങ്ങളും കേരളത്തിൽ പയറ്റി പരാജയപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ തകർത്ത് മുന്നേറുക എന്നുള്ളതാണ്, മത്സരിച്ച് മുന്നേറുക എന്നതിനപ്പുറത്തേക്ക് തകർത്ത് മുന്നേറുക എന്നുള്ളതാണ് BJPയുടെ പ്രഖ്യാപിതമായിട്ടുള്ള നയം. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് സുരേന്ദ്രൻ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾക്ക് 34-ഓ 35-ഓ MLAമാരും മതി, ബാക്കിയുള്ളവരെ ഞങ്ങൾ വാങ്ങാം, പണം കൊടുത്തോ മറ്റേതെങ്കിലും രീതിയിലോ ഞങ്ങളിലേക്ക് വരും, ഞങ്ങൾ ഗവൺമെൻറ് ഉണ്ടാക്കും എന്നാണ് പറഞ്ഞത്. അതാണ് BJPയുടെ ഒരു ടാറ്റിസ് അല്ലെങ്കിൽ അവരുടെ ഒരു തന്ത്രം. അതാണ് മത്സരിച്ച് ജയിക്കുന്നതിനേക്കാൾ എളുപ്പം തകർത്ത് മുന്നേറുക എന്നുള്ളതാണ്. മറ്റ് പാർട്ടികളെ തകർത്ത് അവിടുത്തെ MLAമാരെ കൂട്ടിക്കൊണ്ട് ഈ താങ്കളുടെ പക്ഷത്തേക്ക് കൊണ്ടുവന്നിട്ട് സർക്കാർ രൂപീകരിക്കുക. അങ്ങനെ ജമ്മു കാശ്മീരിലടക്കം BJP ന്യൂനപക്ഷമായ സ്ഥലങ്ങളിൽ പോലും, അവർക്ക് ഗോവ നിരവധി ഉദാഹരണങ്ങൾ പറയാം, അവർക്ക് ഇത്തരത്തിൽ സർക്കാർ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മത്സരമല്ല BJP ലക്ഷ്യമിടുന്നത്, മറിച്ച് തകർക്കലാണ്. കേരളത്തിലെ സഹകരണ മേഖലയെ തകർത്തുകൊണ്ട് മാത്രമേ BJPക്ക് ആ മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അമിത്ഷായ്ക്ക് വ്യക്തമായി തന്നെ അറിയാൻ കഴിയും. അതിന് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ലക്ഷ്യമിടുന്ന വഴി നാഫഡ് അടക്കമുള്ള കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള സങ്കേതങ്ങൾ വഴി ജനങ്ങൾക്ക് കൂടുതൽ സഹകരണ മേഖല നൽകുന്ന സേവനങ്ങൾ നൽകുക, ഒപ്പം തന്നെ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിക്കൊണ്ട് സഹകരണ മേഖലയെ നിയന്ത്രിക്കുക, അങ്ങനെ പല കാര്യങ്ങളും കേന്ദ്രത്തിന് ചെയ്യാനാവും. പക്ഷേ കേരളത്തിൽ അത് എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ പറയുന്നത് അമിത്ഷാ ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ ഇക്കാര്യത്തിൽ ഒരു ആശങ്ക ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കാരണം അമിത്ഷാ പറയുന്ന കാര്യം നടപ്പിലാക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ സഹകരണ മേഖലയിലെ തകർക്കുക എന്നുള്ള അമിത്ഷായുടെ ലക്ഷ്യം എത്രത്തോളം കേരളത്തിലത് പ്രായോഗികമാകും എന്നുള്ളത് കണ്ടറിയണം. അദ്ദേഹം പറയുന്ന രീതി അനുസരിച്ചാണെങ്കിൽ നാഫഡ് വഴിയുള്ള വായ്പകൾ കൂട്ടാം, അതേപോലെ തന്നെ കളക്ടർമാരെ ഉപയോഗിച്ചുകൊണ്ട് സഹകരണ മേഖലയെ നിയന്ത്രിക്കാം. നാഫഡ് വഴി കൂടുതൽ, ഇപ്പോൾ നൽകുന്ന സഹകരണ മേഖല നൽകുന്ന വായ്പകളെക്കാൾ കുറഞ്ഞ പലിശയ്ക്ക് നാഫഡ് വഴി ഉപഭോക്താക്കൾക്ക് പലിശ നൽകാം. അങ്ങനെ നിലവിലെ കേരളത്തിലെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന സഹകരണ മേഖലയെ ഉപഭോക്താക്കളെ വളരെ വേഗം കേന്ദ്ര സഹകരണ മേഖലയിലേക്ക് ആകർഷിക്കാൻ കഴിയുമെന്നാണ് അമിത്ഷാ ലക്ഷ്യമിടുന്നത്. പക്ഷേ കേരളത്തിലെ ഇപ്പോഴത്തെ സഹകരണ മേഖലയുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഒരു പ്രൊഫഷണൽ മേഖലയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. UPA സർക്കാരിൻ്റെ കാലത്ത് പ്രൊഫസർ വൈദ്യനാഥൻ കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട് രാജ്യത്തെ സഹകരണ മേഖലയെക്കുറിച്ച് പഠിക്കാനായി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. വൈദ്യനാഥൻ ആയിരുന്നു അതിൻ്റെ ചുമതലക്കാരൻ. അദ്ദേഹം പഠിച്ച റിപ്പോർട്ട് പ്രകാരം മിക്ക സഹകരണ സ്ഥാപനങ്ങളും കേരളത്തിലൊഴികെ പല സഹകരണ സ്ഥാപനങ്ങളും തകർച്ചയുടെ വക്കിലാണ്. അവർക്ക് സാമ്പത്തികമായി സഹായം നൽകേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൻ്റെ ഭാഗമായി 17,000 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്നു. കേരളത്തിൽ ആ വിഹിതമായി ലഭിച്ചത് 1,500 കോടി രൂപയാണ്. അന്ന് VS അച്യുതാനന്ദനായിരുന്നു മുഖ്യമന്ത്രി. അദ്ദേഹം ആ പണം വാങ്ങിയില്ല. വാങ്ങിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് വാങ്ങി സഹകരണ മേഖലയുടെ പുനരുദ്ധാരണത്തിനായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ കേന്ദ്രം പറയുന്ന പല കാര്യങ്ങളും സഹകരണ മേഖലയ്ക്ക് അനുവദിക്കേണ്ടി വരും.
വരും, പല കാര്യങ്ങളും കേന്ദ്രത്തിന് വഴങ്ങിക്കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ആ പണം വേണ്ട എന്നാണ് വി എസ് സർക്കാർ തീരുമാനിച്ചത്. അങ്ങനെ 1500 കോടി രൂപ വേണ്ട എന്ന് വെച്ചു, അത് കേന്ദ്രത്തിന് തിരികെ പോവുകയും ചെയ്തു. കേരളം അത് വാങ്ങിയില്ല. ഇപ്പോൾ സഹകരണ മേഖലയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കേരള ബാങ്കായി സഹകരണ സംഘങ്ങൾ, സഹകരണ ബാങ്കുകൾ രൂപം മാറിയിരിക്കുകയാണ്. കേരള ബാങ്ക് എന്ന് പറയുന്നത് എങ്ങനെയാണോ ഒരു ന്യൂ ജനറേഷൻ ബാങ്ക് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ന്യൂ ജനറേഷൻ ബാങ്കാക്കി മാറ്റുക എന്നുള്ളതാണ് CPM പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അവിടെ വലിയ തോതിൽ കമ്പ്യൂട്ടർവൽക്കരണം വരുന്നു. അതുകൊണ്ട് തന്നെ വ്യാപകമായ രീതിയിൽ കമ്പ്യൂട്ടർവൽക്കരണം കേരള ബാങ്കിൽ വരാൻ പോവുകയാണ്. വിപ്രോയ്ക്കാണ് അതിൻ്റെ ചുമതല. 300 കോടി രൂപയുടെ കമ്പ്യൂട്ടർവൽക്കരണമാണ് കേരള ബാങ്കിൽ വരാൻ പോകുന്നത്. എന്ന് മാത്രമല്ല നിരവധി ഇളവുകളുള്ള പദ്ധതികൾ അവർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ്. കൂടുതൽ ജനങ്ങളെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ തക്ക വിധമുള്ള സംവിധാനങ്ങൾ, ATMകൾ, ATM കാർഡുകൾ, എങ്ങനെയാണോ ഒരു ന്യൂ ജനറേഷൻ ബാങ്ക് പ്രവർത്തിക്കുന്നത് അതേപോലെ തന്നെ കാർ ലോണുകൾ, അതേപോലെ തന്നെ കാർഷിക വായ്പകൾ, നിരവധി കാര്യങ്ങൾ, എങ്ങനെയൊക്കെ ഒരു ബാങ്ക് പ്രവർത്തിക്കുന്നത്, എങ്ങനെയൊക്കെ ഒരു ബാങ്കിൽ ലോൺ കൊടുക്കുന്നുണ്ടോ അതുപോലെ തന്നെ ഒരുപക്ഷെ അതിലും ഇളവ് നൽകിക്കൊണ്ട് കേരള ബാങ്ക് പ്രവർത്തിക്കാനായി കുതിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി അവിടുത്തെ ജീവനക്കാർക്ക് പ്രൊഫഷണലായിട്ടുള്ള പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്നു. ആ ഘട്ടത്തിലാണ് അമിത്ഷാ ഇത്തരമൊരു പദ്ധതിയുമായി സഹകരണ മേഖലയെ തകർത്തുകൊണ്ട് അവിടെ BJP ആധിപത്യം ഉറപ്പിക്കാനായി രംഗത്ത് വരുന്നത്. അമിത്ഷായുടെ ദൗത്യം എത്രത്തോളം കേരളത്തിൽ പ്രായോഗികമാണ് എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അത് വളരെ വേഗം നടപ്പിലാക്കാൻ കഴിയുന്നതാണ്. കേരളത്തിലാകട്ടെ സഹകരണ മേഖല അത്രമാത്രം വേരൂന്നിയ ഒരു സഹകരണ മേഖലയാണ്. അതിനെ പിഴുതെറിയുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ഏതായാലും അമിത്ഷാ തീരുമാനിച്ചു കഴിഞ്ഞു. സഹകരണ വകുപ്പ് കേന്ദ്രത്തിൽ രൂപീകരിച്ചുകൊണ്ട് അതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് അദ്ദേഹം വരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യ ടാർഗറ്റ് എന്ന് പറയുന്നത് കേരളം തന്നെയാണ്. അവിടെ CPMന് സമാന്തരമായി തന്നെ, അല്ലെങ്കിൽ CPM പടുത്തുയർത്തിയ സഹകരണ മേഖലയെ തകർത്തുകൊണ്ട് തന്നെ പുതിയ ഒരു പാരലായി ബദലായി ഒരു BJP അധിഷ്ഠിതമായിട്ടുള്ള, അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ അജണ്ടകൾ നടപ്പിലാക്കുന്ന തരത്തിലുള്ള ബാങ്കുകൾ കെട്ടിപ്പൊക്കുക എന്നുള്ളതാണ് അമിത്ഷായുടെ മുന്നിലുള്ള കടമ. അത് അദ്ദേഹത്തിന് എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്.